കാക്കനാട് എടച്ചിറയിൽ ഫ്ളാറ്റിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അർഷാദിനെ ഇന്ന് കൊച്ചിയിലെത്തിക്കും. രാവിലെ 11 മണിയോടെ കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അർഷാദിനെ ഹാജരാക്കുക. വിനയ് ഉണ്ണിയുണ്ട് വിവരങ്ങളുമായി. വിനയ്, ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതി അർഷാദിനെ എപ്പോൾ കോടതിയിൽ ഹാജരാക്കും? തെളിവെടുപ്പ് എപ്പോഴാണ്? കൂടുതൽ പേരെ വീക്ഷിക്കുന്നതായി ഇന്നലെ ജില്ലാ പോലീസ് മേധാവി തന്നെ പറഞ്ഞിരുന്നു. കൂടുതൽ അറസ്റ്റിന് ഈ കേസുമായി ബന്ധപ്പെട്ട സാധ്യതയുണ്ടോ? അഞ്ജിത, ഈ ഫ്ളാറ്റ് കൊലക്കേസിലെ പ്രതി അർഷാദിനെ ഇന്ന് പുലർച്ചെയോടെ കൊച്ചി കാക്കനാട് ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. 11 മണിയോട് കൂടിയായിരിക്കും കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അർഷാദിനെ ഹാജരാക്കുക. ഇന്നലെയാണ് കൊച്ചി സിറ്റി പോലീസ് കാസർഗോഡ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു അപേക്ഷ നൽകിയത്. നിലവിൽ കാസർഗോഡ് ഈ മയക്കുമരുന്ന് കടത്തിയുമായി ബന്ധപ്പെട്ട കേസിൽ കാസർഗോഡ് പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു അർഷാദ്. അവിടെ നിന്നാണ് കോടതിയിൽ അപേക്ഷ നൽകിയ ശേഷം കൊച്ചി സിറ്റി പോലീസ് അർഷാദിനെ പുലർച്ചെയോടെ കൊച്ചിയിൽ എത്തിച്ചത്. ഇതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും ഈ കസ്റ്റഡിയിൽ വാങ്ങിച്ച് ഈ കൊലപാതകം നടന്ന കാക്കനാട് ഫ്ളാറ്റിൽ അർഷാദിനെ എത്തിച്ച് തെളിവെടുക്കുക. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിലവിൽ കുറേ സംശയങ്ങളെല്ലാം പോലീസിനുണ്ട്. അതായത് ഈ കൊല്ലപ്പെട്ട സജീവ് കൃഷ്ണയെ അതായത് തുണി കൊണ്ട് പൊതിഞ്ഞാണ് ഈ ഡക്ട് വേസ്റ്റ് ഇടുന്ന ഡക്റ്റിനകത്തേക്ക് അർഷാദ് ഇട്ടതെന്നാണ് പോലീസ് എത്തിയിരിക്കുന്ന നിഗമനം. പക്ഷേ അർഷാദിനെ ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതിന് മറ്റൊരാളുടെ സഹായം കൂടി ലഭിച്ചിട്ടുണ്ടാകാം എന്നാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത്. അതായത് വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമാണ് അർഷാദിനെ ചോദ്യം ചെയ്തതിന് മാത്രമാണ് ഈ കൂടുതൽ പേരുടെ പങ്ക് ഈ കൃത്യത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് എത്താൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയായിരിക്കും ഇന്ന് ഈ കാക്കനാട് ഫ്ളാറ്റിൽ പോലീസ് ഇയാളെ എത്തിക്കുക. മാത്രമല്ല, ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടുകൾ നടന്നിരുന്നുവെന്ന് പോലീസിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് മരിച്ച സജീവ് കൃഷ്ണയും പ്രതി അർഷാദും ഉൾപ്പെടെ നിരവധി പേർ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്നും ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്ന നിഗമനം. അങ്ങനെയാണെങ്കിൽ ഈ കൃത്യത്തിൽ കൂടുതൽ പേരുടെ പങ്ക് ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ പേർ ഇതിൽ പങ്കെടുത്തിരിക്കാം എന്നൊരു ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ചോദ്യം ചെയ്ത ശേഷം മാത്രമായിരിക്കും അർഷാദിനെ ഇന്ന് കാക്കനാട് ഫ്ളാറ്റിൽ എത്തിക്കുക. എന്തായാലും ഈ കേസിൽ നിർണായകമായൊരു വഴിത്തിരിവ് ഇന്ന് സംഭവിച്ചേക്കാമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. ശരി ശരി, വിനയ് ഉണ്ണി.